കൈവെട്ട് കേസിൽ അറസ്റ്റിലായ സവാദിനെ PFI ഭീകരർ സഹായിച്ചെന്ന റിമാൻഡ് റിപ്പോർട്ട്. സവാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2 മൊബൈൽ ഫോണുകളും 1 സിം കാർഡും പിടികൂടി. സവാദിനെ ചോദ്യം ചെയ്ത് കേസിന് പിന്നിലുള്ള ഗൂഢാലോചന കണ്ടെത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സവാദിനെ ഈ മാസം 24 വരെയാണ് റിമാൻഡ് ചെയ്തത്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ NIA മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, പ്രധാനമായും അധ്യാപകന്റെ കൈവെട്ട കേസിലെ മുഖ്യപ്രതിയായ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് PFI മതഭീകരവാദ സംഘടനയുടെ ആളുകളാണ് എന്ന കാര്യമാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ PFI മതഭീകരവാദ ഗ്രൂപ്പിന്റെയും അതിന്റെ നേതാക്കളുടെയും സഹായത്തോടു കൂടിയാണ് സവാദ് ഈ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞത്. കാരണം 13 വർഷത്തോളം ഇയാൾ ഒളിവിൽ കഴിഞ്ഞു. നേരിട്ട് അധ്യാപകന്റെ കൈവെട്ടിയതിൽ പങ്കാളിയാണ്. മഴ ഉപയോഗിച്ച് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയത് ഈ സവാദ് നേരിട്ടാണ്. അങ്ങനെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ്. അതിനുശേഷം വർഷങ്ങളായി 13 വർഷമായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് സവാദ് പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് PFI നേതാക്കളുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യണം. മറ്റ് ആരുടെയെല്ലാം സഹായങ്ങൾ ഇത്തരത്തിൽ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി സവാദിന് ലഭിച്ചു എന്ന കാര്യം കണ്ടെത്തണം. അതിനുവേണ്ടി വിശദമായ ഒരു ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്തിയത്. സവാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2 മൊബൈൽ ഫോണുകളും 1 സിം കാർഡും പിടികൂടിയിട്ടുണ്ട് എന്ന് NIA കോടതിയെ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സവാദിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗൂഢാലോചനയിൽ പങ്കാളികളായത് ആരെല്ലാമാണ് എന്ന് കണ്ടെത്തണം. കാരണം തുടക്കം തന്നെ സവാദ് ഒളിവിലായിരുന്നു. അതുകൊണ്ട് തന്നെ സവാദിൽ നിന്നുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല. മാത്രമല്ല 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു വിചാരണ മുന്നോട്ട് പോയത്. ഈ 2 ഘട്ടങ്ങളിൽ ആദ്യ ഘട്ടത്തിൽ 13 പേർ ശിക്ഷിക്കപ്പെട്ടു. 2-ാമത്തെ വിചാരണ ഘട്ടത്തിൽ ശിക്ഷിക്കപ്പെട്ടത് 6 പേരായിരുന്നു. എന്നാൽ സവാദ് ഇതിലൊന്നും ഉൾപ്പെട്ടിരുന്നില്ല. ഈ സമയത്തെല്ലാം സവാദ് ഒളിവിലായിരുന്നു. വിദേശത്തടക്കം ഒളിവിൽ കഴിയുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും അടക്കം ഒളിവിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നേപ്പാളിലേക്ക് കടന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അത്തരത്തിലുള്ള അന്വേഷണം വിവിധ രാജ്യാന്തര അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടുകൂടി നടത്തുന്നതിനിടയിലാണ് കണ്ണൂരിലുണ്ട് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ചില രഹസ്യ വിവരങ്ങളും ഒപ്പം തന്നെ PFI നേതാക്കൾ പലരും വ്യക്തമാണ്. കൈവെട്ട് കേസിൽ പിടിയിലായ സവാദിന PFI ഭീകരരുടെ സഹായമുണ്ടായെന്നാണ് ഇപ്പോൾ NIA പുറത്തുവിടുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.